ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി വലിയ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞ സി സി ടി വി ദൃശ്യങ്ങൾ, അതിൽ നിന്ന് ഉളവാകുന്ന സാഹചര്യ തെളിവുകൾ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. യു ഡി എഫിൻ്റെ പരിഭ്രാന്തി എന്തിനായിരുന്നു എന്നത്, അന്ന് രാത്രി കണ്ട പരിഭ്രാന്തി എന്തിനായിരുന്നു എന്നത്, രണ്ടും കൽപ്പിച്ച് പോലീസിനെ തടഞ്ഞത് എന്തിനായിരുന്നു എന്നുള്ളത് സാമാന്യ ബുദ്ധി നശിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ഇന്നലെ വന്ന ദൃശ്യങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്തിനായിരുന്നു ഈ പരിഭ്രാന്തി എന്നത്. എന്നിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഈ പരിശോധനയെക്കുറിച്ച് വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചിത്രമായൊരു കാര്യമാണിത്. കള്ളപ്പണം സംബന്ധിച്ച് വിവരം കിട്ടിയാൽ, അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിവരം കിട്ടിയാൽ പരിശോധിക്കുന്നത് എന്തോ മഹാപാതകം എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ലേ. പിന്നെ എന്തു ചെയ്യണം, പോലീസിന് അങ്ങനെ വിവരം കിട്ടിയാൽ പരിശോധിക്കാതിരിക്കണം. അതല്ലേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരുടെയും അനുമതി എടുത്തിട്ട് പരിശോധിക്കണം എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ 41 കോടി രൂപ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കള്ളപ്പണം എത്തിച്ചു എന്ന വെളിപ്പെടുത്തൽ വരികയാണ്. അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബി ജെ പിയോടൊപ്പം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരും വന്നിട്ടുണ്ട്. മാത്രമല്ല, രാജ്യമാകെ ഇത്തരത്തിലുള്ള പരിശോധനകൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്താറില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മന്ത്രിയായ എൻ്റെ വാഹനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിശോധിച്ചു. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശ്രീ കെ പി രാജേന്ദ്രൻ മുൻ മന്ത്രിയല്ലേ, അദ്ദേഹത്തിൻ്റെ വാഹനം 5 തവണ പരിശോധിച്ചു എന്നാണ് പറഞ്ഞത്. 5 തവണ. സാധാരണഗതിയിൽ ആരെങ്കിലും അതിനെയൊക്കെ എതിർക്കുമോ? ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എതിർക്കുമോ?